أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. ثم أورثنا الكتاب الذي اصطفينا من عبادنا، فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله، ذلك هو الفضل الكبير. من يسهودنا ما رأي سهودري غلي ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ഫൈസൽ ഗസാവി ചർച്ചക്കെടുത്തതായ സബ്ജക്റ്റ് അള്ളാഹു ലോകത്തിന് മനുഷ്യരാശിക്ക് അസകലവും മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ചും ചെയ്തുകൊണ്ടേയിരിക്കുന്നതായ അവൻ്റെ വിശാലമായ ഫളിനെ കുറിച്ചാണ്. നമുക്ക് ലഭിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ ഫളിൽ കൂടിയാണ്. ഒമാബിക്കും മിൻ നിഅമത്തിൻ ഫമിൻ അള്ളാഹ്, നിങ്ങളിലുള്ളതായ സർവ നിഅമത്തും അത് അള്ളാഹുവിൻ്റെ ഫളിൽ കൂടി മാത്രമാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യവുമാണ്. അവൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നതായ ഫളില് വളരെ വളരെ കൂടുതലാണ്. അവൻ്റെ ഷിട്ടുകളോടുള്ളതായ ഷിട്ടുകളെ എങ്ങനെയെങ്കിലും അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരാക്കി മാറ്റണമെന്നതായ അവൻ്റെ നിർബന്ധം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനു വേണ്ടിയുള്ളതായ എല്ലാ രൂപത്തിലുള്ള കളമൊരുക്കുന്നു നമ്മുടെ നന്മക്ക് വേണ്ടി, നമുക്ക് അവൻ്റെ ഫളില് ചൊരിയാൻ വേണ്ടി, അവൻ്റെ ആ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ഇരിക്കാൻ വേണ്ടി. അതെ, അള്ളാഹു സുബ്ഹാനഹു വതആല നബിമാരെ നിയോഗിച്ചത് അവൻ്റെ ഫളിൽപ്പെട്ടതാണ്. ഷിട്ടുകളോടുള്ളതായ സ്നേഹം കൊണ്ടും അവർക്ക് നന്മ ചൊരിയണമെന്ന ഉദ്ദേശം കൊണ്ടും അവരെ സന്മാർഗത്തിലേക്ക് നയിക്കാനുള്ള മാധ്യമങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നബിമാരെ അയച്ചു. അപ്രകാരം തന്നെ അവൻ ആ നബിമാരിലൂടെ ഗ്രന്ഥങ്ങളെയും അയച്ചു. ആ ഗ്രന്ഥങ്ങളെല്ലാം നമ്മുടെ നന്മക്ക് വേണ്ടി, നമുക്കിവിടെ ജീവിക്കാനുള്ളതായ എല്ലാ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ ആ ഗ്രന്ഥങ്ങളിലൂടെ വിശദീകരിച്ചു വിവരിച്ചു. നമുക്കുള്ളതായ വിജയിക്കേണ്ട മാർഗത്തിനുള്ളതായ ലൈന് വെറഞ്ഞു തരുകയും ചെയ്തു. അപ്രകാരം തന്നെ നമുക്ക് നമ്മുടെ നേതാവായ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വിശുദ്ധ മദീനത്തുൽ മുനവ്വറയിൽ അന്ത്യവിഷമം കൊള്ളുന്നവരായ നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നമുക്ക് റഹ്മത്തുൽ ആലമീനായി നിയോഗിക്കുകയും ചെയ്തു. അത് അള്ളാഹുവിന്റെ വിശാലമായ ഫളിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ വിശാലമായ ഫളിൽ പറഞ്ഞാൽ തീരാത്തതാണ്. അള്ളാഹുവിന്റെ വിശാലമായ ഫളിൽ നാം ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്, നാം നീന്തിക്കൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവസാനത്തെ ദൂതരായിട്ട് നിയോഗിച്ചതായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിയോഗിച്ചപ്പോൾ ആ മുഹമ്മദിനിവിടെ ഉമ്മത്തുകളിലാണ് നമ്മെ അള്ളാഹു പെടുത്തിയിട്ടുള്ളത് എന്നത് നാം ഓർക്കണം. നമുക്ക് എത്രമാത്രം അനുഗ്രഹമാണ് അള്ളാഹു ചൊരിഞ്ഞു തന്നത് എന്നത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് പോലെ ഇന്ന് മദീനയിൽ ഡോക്ടർ അബ്ദുൽ മുഹസിൻ അൽ ഖാസിം സംസാരിച്ചതുപോലെയും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തതായ അനുഗ്രഹത്തിൽപ്പെട്ടതായ ഈ വിശുദ്ധ റമളാനും അതിലുള്ളതായ ആ ലൈലത്തുൽ ഖദറും അതിലുള്ളതായ അവസാനത്തെ പത്തും ഇതെല്ലാം അള്ളാഹുവിന്റെ ആ ഫളിന്റെ ഒരു ഭാഗമാണ്, അള്ളാഹുവിന്റെ നിഅമത്തിന്റെ ഒരു ഭാഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നമ്മുടെ ക്രൂരകൃത്യം കാരണത്താൽ, നമ്മുടെ അശ്രദ്ധ കാരണത്താൽ കൊല്ലത്തോട് കൊല്ലം നാം ചെയ്തു കൂട്ടുന്നതായ ധിക്കാരങ്ങളിൽ നിന്നിട്ടും തെറ്റുകളിൽ നിന്നിട്ടും പാപങ്ങളിൽ നിന്നിട്ടും മോചിക്കാനുള്ളതായ മാർഗങ്ങളാണ് ഇങ്ങനെയുള്ള മാസങ്ങളിലൂടെയും ഇങ്ങനെയുള്ള ദിവസങ്ങളിലൂടെയും ഇങ്ങനെയുള്ള രാത്രികളിലൂടെയും റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലഹു ചെയ്തു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ഷിട്ടുകൾ നട്ട് ചിലരെ സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്തതായ ആ ഷിട്ടുകളെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ രൂപമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതായ ആയത്തിൽ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലഹു വിവരിക്കുന്നത്. സൂറത്തുൽ ഫാത്തിറിലുള്ളതായ ആയത്താണ്. സുമ്മ ഔറസ്നൽ കിതാബ അല്ലദി സ്തഫൈനാ മിൻ ഇബാദിന, നാം നമ്മുടെ ഗ്രന്ഥത്തെ അനന്തരാവകാശമായി നൽകുകയുണ്ടായി നാം സെലക്ട് ചെയ്തതായ നമ്മുടെ അടിമകൾക്ക് വേണ്ടി. ആ സെലക്ട് ചെയ്തതായ അടിമകളുടെ പ്രത്യേകത കേൾക്കുക. എന്താണ് ആ അടിമകളുടെ പ്രത്യേകത? ഫമിൻഹും ളാലിമുൻ ലിനഫ്സി, അവരിൽ നിന്നിട്ട് പരാക്രമികളായി ജീവിക്കുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവിന്റെ അടിമകളിൽ നിന്നിട്ട് അള്ളാഹ് സെലക്ട് ചെയ്തവർ എന്ന് പറയുന്ന, അഥവാ നന്മയിലൂടെ നന്മ ചെയ്യാനുള്ള ചാൻസ് നൽകലിലൂടെ അവർക്ക് ഈ ഭൂമിയിൽ വെച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുന്നതോടൊപ്പം അവരിൽ നിന്നിട്ട് നന്മ ചെയ്യാൻ
വീഴ്ച വരുത്തുന്ന എന്നതോടൊപ്പം അവരെന്ത് ചെയ്യുന്നു, അവര് പരാക്രമികളായി മാറുകയും ചെയ്യുന്നു, അക്രമങ്ങളും അനീതികളും കാട്ടുന്നു. എന്നാൽ അക്രമങ്ങളും അനീതികളും കാട്ടുന്നതായ അള്ളാഹു സെലക്ട് ചെയ്ത അടിമകൾ അവർ അള്ളാഹു സുബ്ഹാനഹു വതാല എന്ത് ചെയ്തിട്ടില്ല, നിരാശപ്പെടുത്തിയിട്ടില്ല. അള്ളാഹു സെലക്ട് ചെയ്തവരിലാണ് പെടുത്തിയത്, അവന്റെ അടിമകളിലാണ് പെടുത്തിയത്. കാരണം അവർക്ക് തോപ ചെയ്യാനുള്ളതായ ചാൻസ് നൽകി, അവർക്ക് പാശ്ചാത്തപിക്കാനുള്ളതായ ചാൻസ് നൽകി എന്ന് മാത്രമല്ല, അവരാ തെറ്റ് ചെയ്യുന്നതോടൊപ്പം നന്മയും ചെയ്യുകയാണെങ്കിൽ ആ നന്മയിലൂടെ അവർക്ക് നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. പരലോകത്തിൽ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ വെച്ചിട്ട് തന്നെ അവർ പാശ്ചാത്തപിച്ചിട്ടില്ലെങ്കിലും തോപ ചെയ്തിട്ടില്ലെങ്കിലും അവരവരുടെ നഫ്സിനെ ആക്രമിച്ചതിന് പ്രതികാരം പരലോകത്തിൽ ലഭിക്കേണ്ടി വരുമെങ്കിലും അവൻ സെലക്ട് ചെയ്തവരാണ് എന്ന നിബന്ധന അവരിൽ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് ശിക്ഷ അനുഭവിച്ചതിന് ശേഷം സാധിക്കുമെന്നതിലേക്കുള്ളതായ സൂചനയാണ്. ഒമിൻഹും, എന്നാൽ അടിമകളിൽ നിന്നിട്ട് ചിലരുണ്ട്, മുഖ്തസിദുൻ, മദ്യനില അംഗീകരിക്കുന്നവരുണ്ട്. മദ്യനില അംഗീകരിക്കുന്നവരെന്നതായ വിശേഷത അത് നാം കൈകൊള്ളാൻ വേണ്ടി പാടുപെടേണ്ടതാണ്. അഥവാ തെറ്റുകളിൽ നിന്നിട്ട് മുക്തരാവാൻ വേണ്ടിയുള്ളതായ പരിശ്രമം നടത്തുക, കഴിവിന്റെ പരമാവധി നന്മകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക, അള്ളാഹുവിന്റെ കൽപ്പനകൾ, വിധികൾ, വിലക്കുകൾ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദാസികളായി ജീവിക്കാൻ വേണ്ടി പാടുപെടുക, അതാണ് മുക്തസിദുകൾ. ഒമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ല. പക്ഷേ അവരുടെ കൂട്ടത്തിൽ നിന്നിട്ട് ഒരു വിഭാഗമുണ്ട്, അവർ സാബിഖീങ്ങളാണ്, അവർ മുൻപന്തിയിൽ തന്നെയാണ്, മത്സരിച്ചുകൊണ്ടേ ഇരിക്കുന്നവരാണ്, നന്മയിലേക്ക് കുതിച്ചു ഓടുന്നവരാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗവുമുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല അവന്റെ ഷെട്ടുകളിൽ നിന്നിട്ട് ചിലരെ സെലക്ട് ചെയ്തപ്പോൾ, അവന്റെ മഹദ് ഫളൽ കൊണ്ട് അനുഗ്രഹിച്ചപ്പോൾ തെറ്റ് ചെയ്തവരെയും എണ്ണി എന്നത് നമ്മെ പോലോത്തതായ വീഴ്ച ബോധത്തോടുകൂടി ജീവിക്കുന്നവർക്ക് അതൊരു അനുഗ്രഹമാണ്. യഥാർത്ഥത്തിൽ നമുക്കും രക്ഷപ്പെടാനുള്ളതായ മാർഗമുണ്ട്, നമുക്കും തോപ ചെയ്യാനുള്ളതായ ചാൻസ് ഉണ്ട്, നമുക്കും പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാനുള്ളതായ ചാൻസ് ഉണ്ട് എന്ന അർത്ഥത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ഇസ്തഫൈനാമിൻ എന്ന പദം ഉപയോഗിച്ചപ്പോൾ ഒരു സമാധാനം നമുക്ക് തോന്നുകയാണ്. ഈ പ്രത്യേകത, ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചതായ പ്രത്യേകത, ഇന്ന് മക്ക ഇമാമ് പറഞ്ഞതായ ഓതിയതായ ആയത്തുകളുടെ ഇനത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അല്ലാഹു തുടരുന്നു, ദാലിക ഹുവൽ ഫളുൽ കബീർ, ഈ പ്രത്യേകത നിങ്ങൾക്ക് നൽകുക എന്നത് മൂന്ന് ഇനമായി അടിമകളെ വേർതിരിക്കുകയും അക്കൂട്ടത്തിൽ നിന്നിട്ട് അക്രമം ചെയ്യുന്നവരായ അടിമകളുണ്ട്. അതേസമയത്ത് അക്രമം ചെയ്യുന്ന കൂട്ടത്തിൽ അവരുടെ അക്രമം എന്തല്ല, അതിർവിട്ട് കിടക്കുന്നതായ ശിർക്ക് പോലത്തതായ അക്രമമല്ല എന്നതുകൊണ്ട് തന്നെ അവർക്ക് മോചിക്കാൻ അതിലൂടെ ചാൻസ് കിട്ടുകയും ചെയ്യും. എന്തിലൂടെ? തോബയിലൂടെ, പാശ്ചാത്തപ്പിക്കലിലൂടെ, സത്യത്തിലേക്ക് മടങ്ങലിലൂടെ. പിന്നെ ഒരു വിഭാഗം മദ്യനില അംഗീകരിക്കുന്നവരുണ്ട്, തെറ്റ് ചെയ്യുന്നവരായിരിക്കും, അതേസമയത്ത് കൂടുതൽ തെറ്റ് ചെയ്യുന്നതല്ല. അതേസമയത്ത് അവരെന്ത് ചെയ്യും, അമലു സാലിഹാത്തിനോടൊപ്പം തെറ്റുകളെ മിക്സ് ചെയ്തുകൊണ്ടേ ചെയ്യുന്നവരായ നമ്മെ പോലത്തതായ വീഴ്ചയിൽ പെട്ടുപോകുന്നതായ വിഭാഗത്തിനെ കുറിച്ചാണ് ഇഖ്തിസാദിന്റെ ഉടമകൾ എന്ന് പറഞ്ഞത്, അഥവാ മദ്യനില അംഗീകരിക്കുന്നവർ. അങ്ങനെയുള്ള വിഭാഗത്തിൽ പെടാനെങ്കിലും നാം പരിശ്രമിക്കേണ്ടതാണ്. പരാക്രമികളായി ജീവിച്ചിട്ട് തോപ ചെയ്യാനുള്ള ചാൻസ് കിട്ടുമോ ഇല്ലേ എന്ന് അറിയാതെ ആ അപകടത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയും, ചിലപ്പോൾ തോപ സ്വീകരിക്കുമോ ഇല്ലേ എന്ന് ഉറപ്പില്ലാതെ എന്ന് അല്ലാഹു പറഞ്ഞ ആ ഇനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് ശിക്ഷ നൽകാൻ തീരുമാനിച്ച ഇനത്തിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റുകൾ ചെയ്യുന്നതിന് മുമ്പ് നാം അള്ളാഹു സുബ്ഹാനഹു വതാല പുറത്തു തരുമോ ഇല്ലേ എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് തെറ്റിൽ നിന്നിട്ട് മുക്തരാവാൻ വേണ്ടിയാണ് പാടുപെടേണ്ടത്. മദ്യനില അംഗീകരിക്കുന്നവരായി മാറാനാണ് നാം ശ്രദ്ധ ചെലുത്തേണ്ടത്. എന്നാൽ ഏറ്റവും കൂടുതൽ നമുക്ക് വിജയമാർഗം കൈക്കൊള്ളാനുള്ളതായ രൂപം അത് അല്ലാഹു സുബ്ഹാനഹു വതാല ഖുർആനിൽ മുൻപന്മാരി എന്ന് വിശേഷിപ്പിച്ചവരുടെ പ്രത്യേകതയിൽ പറഞ്ഞതായ ഇനമാണ്. അതേതാണ്? സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാ, നന്മകളിൽ എപ്പോഴും കുതിച്ചു ചെല്ലുന്നവര്, നന്മകളിലേക്ക് കുതിച്ചോടുന്നവര്, നന്മകൾ ചെയ്യാൻ വേണ്ടി പാടുപെടുന്നവര്, അവസാനത്തെ പത്തിൽ രാത്രി ഹയാത്താക്കുവാനും റാവിഹ് നമസ്കരിക്കുവാനും ഖിയാമുല്ലൈൽ നടത്തുവാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനും ദിക്ർ ചൊല്ലുവാനും തസ്ബീഹ് ചൊല്ലുവാനും തഹ്ലീൽ ചൊല്ലുവാനും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചിട്ട് എന്തെല്ലാം രൂപത്തിൽ ഷിട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രത്യേകതയുള്ള ദിവസങ്ങളിൽ സഹായ സഹകരണങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുവോ അതെല്ലാം ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് വിശേഷിപ്പിച്ചപ്പോൾ നാം കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലും കേട്ടതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കാറ്റുപോലെ ആയിരുന്നു റമദാനിൽ എന്ന് പറഞ്ഞല്ലോ.
എന്നതുപോലെ ആവാൻ വേണ്ടി പാടുപെടുന്ന വിഭാഗത്തിലാണ് നാം പെടേണ്ടത്. അതാണ് സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ല, അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടി നന്മയിൽ കുതിച്ചോടുന്നവര്, നന്മയിലേക്ക് കുതിച്ചോടുന്നവര്, നന്മയിൽ മുൻപന്തിയിലേക്ക് എത്തുന്നവര്, മത്സരിച്ചുകൊണ്ട് നന്മ ചെയ്യുന്നവര്, അവര് അങ്ങനെയുള്ള ഒരു വിഭാഗവുമുണ്ട്. ഇതെല്ലാം അള്ളാഹുവിന്റെ ഫളാണ്, കബീറായ ഫളാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിന്റെ സമാപനത്തിൽ നമ്മോട് സന്തോഷവാർത്ത നൽകിയത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഫളുകളിൽ പെട്ടതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എന്ത് ചെയ്തു, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ അസിയാന ഉലൈകഹുമുർ റാഷിദൂൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയുണ്ടായി മറ്റൊരിടത്ത് സൂറത്തുൽ ഹുജറാത്തിൽ. അതെവിടെയാണ്, വഅലമു അന്ന ഫീക്കും റസൂലല്ലാഹ് ലൗ യുതീഉകും ഫീ കസീറിൻ മിനൽ അംരി ലഅനിതും, നിങ്ങളുടെ കൂടെ അള്ളാഹുവിന്റെ ദൂതരുണ്ട് എന്നത് നിങ്ങൾ അറിയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്തിന്റെ തുടക്കം കുറിച്ചത്. പക്ഷേ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പലതും ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ കൽപ്പന അനുസരിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് പ്രയാസമായി മാറാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾക്ക് എന്താണ് നന്മ, എന്താണ് തിന്മ എന്നതൊന്നും നിങ്ങൾക്ക് അറിയുകയില്ല. അതേസമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ചെയ്തതായ വിശാലമായ അനുഗ്രഹമാണ് ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, ഈമാനിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായ ഒരു സാധനമാക്കി മാറ്റുകയുണ്ടായി. നിങ്ങൾക്ക് ഏറ്റവും മഹബത്തുള്ളത് ഈമാനിനെയാണ്. വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ ആ ഈമാനിലൂടെ ഭംഗിയുള്ളതാക്കി മാറ്റുകയും ചെയ്തു. നിങ്ങളുടെ ഹൃദയത്തെ അഥവാ സഹാബാക്കളിലേക്കാണ് സൂചന. സഹാബാക്കൾ എങ്ങനെയാണ് ഈമാനിനെ ഇഷ്ടപ്പെട്ടത്, എങ്ങനെയാണ് ശിർക്കിനോടും കുഫ്രിനോടും വെറുപ്പുണ്ടായത് അവർക്ക് എന്നത് നിങ്ങളോട് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. സാധാരണ ഇവന്റെ ക്ലാസ്സിൽ പലപ്പോഴും പറയാറുള്ളതാണ് സഹാബാക്കളുടെ പ്രത്യേകത. ആ സഹാബാക്കളുടെ പ്രത്യേകത അള്ളാഹു ഖുർആനിൽ പലയിനങ്ങളിലും പല രൂപത്തിലും ഖുർആനിലൂടെ വിശദീകരിച്ചതാണ്. എന്തിനു വേണ്ടി, നാം അവരെ പിൻപറ്റാൻ വേണ്ടിയും അവരിൽ പിന്തുടർച്ച കൈക്കൊള്ളാൻ വേണ്ടിയും അവർക്ക് അവരിലൂടെ മാതൃക കൈക്കൊള്ളാൻ വേണ്ടിയും തന്നെയാണ്. അള്ളാഹു അവരുടെ പ്രത്യേകതയിൽ പറയുന്നു, വസയ്യനഹു ഫീ ഖുലൂബിക്കും, അവരുടെ ഹൃദയത്തിൽ ഭംഗിയുള്ളതാക്കി മാറ്റുകയും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ അസിയാൻ ഉലൈകഹുമുർ റാഷിദൂൻ, അവർക്ക് വെറുപ്പുള്ളതാക്കി മാറ്റി. എന്തിനോട്? കുഫ്രിനോട്. അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുക, അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ച് ജീവിക്കുക, അള്ളാഹുവിനെ കൂട്ടാക്കാതിരിക്കുക, അള്ളാഹുവിന്റെ ദൂതരെ കളിയാക്കുക, അള്ളാഹുവിന്റെ ദൂതരെ അപമാനിക്കുക, അള്ളാഹുവിന്റെ ദൂതിൽ കൊണ്ടുവന്ന ഗ്രന്ഥത്തെ അവഗണിക്കുക, അതുപോലത്തതായ കുഫ്രിയത്തിലേക്ക് എത്തിച്ചേർക്കുന്ന കാര്യങ്ങളോട് സഹാബാക്കൾക്ക് വെറുപ്പായിരുന്നു, അറുപ്പായിരുന്നു. അതുപോലെ നിങ്ങളും ആവേണ്ടതാണ് എന്നർത്ഥം. അതുപോലെ തന്നെ ഫിസ്കിനോട്, തെറ്റുകളോട്, പാപങ്ങളോട് സഹാബാക്കൾക്ക് വെറുപ്പായിരുന്നു. റിസിയാന് ഫിസ്ഖ് എന്നൊക്കെ പറഞ്ഞാൽ ഒരാൾ ഫാസിഖായി മാറുക, ഒരാൾ ആസിയായി മാറുക, ഒരാൾ അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിക്കുന്ന ആളായി മാറുക, ഒരാൾ അള്ളാഹു കൽപ്പിച്ചതായ കൽപ്പനകളിൽ നിന്നിട്ട് ഏതാണ് വ്യഭിചാരം, ഏതാണ് അനാചാരം, ഏതാണ് തട്ടിപ്പ്, ഏതാണ് വെട്ടിപ്പ്, ഏതാണ് ഫിസ്ഖ് എന്നതൊന്നും കൂട്ടാക്കാതെ വിലവെക്കാതെ അവകളെ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി മാറുക. അങ്ങനെയുള്ളതായ അപകടത്തിൽ നിന്നിട്ട് മോചിക്കാൻ വേണ്ടി സഹാബാക്കൾ എന്ത് ചെയ്തിരുന്നു? അവരുടെ ഹൃദയത്തിൽ അറുപ്പും വെറുപ്പും വന്നിരുന്നു. എന്തിനോട്? കുഫ്രിയത്തിനോടും ശിർക്കിനോടും തോന്നിവാസങ്ങളോടും ഫിസ്ഖിനോടും ഐസിയാനോടും എല്ലാം എല്ലാം അവർക്ക് വെറുപ്പായിരുന്നു. അവർക്ക് ഇഷ്ടം ഈമാനോടായിരുന്നു, ഈമാനിനോടായിരുന്നു. അപ്പോൾ ഈമാനിനോട് ഇഷ്ടം വരുമ്പോൾ ശിർക്കിനോട് വെറുപ്പ് വരുന്നു, നേരെ മറിച്ചും. അഥവാ ഈമാനിനോട് നമുക്ക് വെറുപ്പ് വരൽ എപ്പോഴായിരിക്കും? അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ശിർക്കിനെ നാം ഇഷ്ടപ്പെടുമ്പോഴാണ്. ഇപ്പോൾ നാം ലോകത്തിൽ ബഹുഭൂരിപക്ഷത്തിൽ കാണുന്നത് ശിർക്കാണ്, അള്ളാഹുവിന്റെ കൂടെ ഷിട്ടികളെ പങ്കുചേർക്കുന്നതും അള്ളാഹുവിനെ ഷിട്ടികളോട് തുല്യപ്പെടുത്തുന്നതും. അങ്ങനെയുള്ളതായ ആ രൂപം കൈകൊള്ളുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യുന്നു? അവരോട് കോപിക്കുന്നു, അവരെ വെറുക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ അവരെ പെടുത്തുന്നതും അല്ല. അതേസമയത്ത് ഇവിടെ പറഞ്ഞു വരുന്നത് അള്ളാഹു നമുക്ക് ചെയ്തതായ വിശാലമായ അനുഗ്രഹമാണ്, സഹാബാക്കൾക്ക് പണ്ട് ചെയ്തു കൊടുത്തതായ അനുഗ്രഹം. നമുക്ക് റമദാനിനോട് സ്നേഹം, ലൈലത്തുൽ ഖദറിനോട് സ്നേഹം, നമുക്ക് അവസാനത്തെ പത്തിനോട് സ്നേഹം, നമുക്ക് നോമ്പ് ചെയ്യണം, നോമ്പ് പിടിക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന പൂതി, ഇതൊക്കെ എന്താണ്? അള്ളാഹുവിന്റെ വിശാലമായ ഫളാണ്. അള്ളാഹുവിന്റെ ഫളാ അള്ളാഹു എടുത്തു പറയുകയാണ്,
പണ്ട് സഹബാക്കളൊക്കെ കൊടുത്തതായ ഫതിലായിരുന്നു അവർക്ക് ഈമാനോട് സ്നേഹം, ശിർക്കിനോട് വെറുപ്പ്. അതുകൊണ്ട് തന്നെ അവര് അതിനു വേണ്ടി പോരാടി. എന്തിനു വേണ്ടി? ഈമാനിനെ സ്ഥാപിക്കാനും ഈമാനിനെ ജനങ്ങളിൽ വ്യാപകമാക്കാനും വേണ്ടി അവര് പോരാടുകയുണ്ടായി. അങ്ങനെയുള്ള ആ പ്രത്യേകതകൾ സൂറത്തുൽ ഹുജറാത്തിൽ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു സഹബാക്കളെ കുറിച്ച് പറഞ്ഞത് അത് നമുക്ക് പാഠമാണ്. നാം അതുപോലെയുള്ള ആ സഹബാക്കളുടെ സിഫത്ത് പോലെയുള്ള സിഫത്തുള്ളവരായി മാറണം. ഈമാനിനോട് നമുക്ക് സ്നേഹമുണ്ടാവണം, സൽക്കർമ്മങ്ങളോട് സ്നേഹമുണ്ടാവണം. അതുപോലെ തന്നെ അതിന്റെ വിപരീതമുള്ളതായ കാര്യങ്ങളോട് നമുക്ക് അറുപ്പും വെറുപ്പും ഉണ്ടാവണം. തെറ്റ് ചെയ്യുന്നവരോടും തെറ്റ് ചെയ്യുന്നതിനോടും തെറ്റിനോടും നമുക്ക് വെറുപ്പും അറുപ്പും ഉണ്ടാവണം. തെറ്റ് കാണുമ്പോഴെല്ലാം അതിനോട് വിടവാങ്ങാൻ, അതിൽ നിന്ന് മുക്തരാവാൻ വേണ്ടി നാം അത് മൊബൈലിൽ കൂടിയാവട്ടെ, മറ്റു അശ്ലീലങ്ങളിൽ കൂടിയാവട്ടെ, മറ്റു തട്ടിപ്പിലൂടെയാവട്ടെ, വെട്ടിപ്പിലൂടെയാവട്ടെ, വഞ്ചനയിലൂടെയാവട്ടെ, ചതിവിലൂടെയാവട്ടെ, എന്തെല്ലാം രൂപത്തിലുള്ളതായ തെറ്റുകൾ ഉണ്ടോ ആ തെറ്റുകളോടെല്ലാം നമുക്ക് അറുപ്പും വെറുപ്പും ഉടലെടുക്കണം. അങ്ങനെയുള്ളതായ വിഭാഗമായി മാറിയത് കൊണ്ടാണ് സഹബാക്കളെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരാക്കി മാറ്റിയതും പോഴ്ത്തിയതും വാഴ്ത്തിയതും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ കുറിച്ച് പറയുന്നു, ഉലാഇകഹുമുർ റാഷിദൂൻ, അവരാണ് റുഷദിലേക്ക് എത്തിയവര്, അവരാണ് നന്മയിലേക്ക് എത്തിയവര്, അവരാണ് വിജയത്തിലേക്ക് എത്തിയവര്, അവരാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടതായ ദാസന്മാർ. അങ്ങനെയുള്ളവരായി നാം മാറണം. ഇതൊക്കെ അള്ളാഹുവിന്റെ ഫളലുകളിൽ ചിലത് മാത്രമാണ്. അതെ, അള്ളാഹുവിന്റെ ഫളലുകളിൽപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗബ ചെയ്യാനുള്ള ചാൻസ് തന്നു, നമുക്ക് തൗബയെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കാമെന്ന് ഏറ്റെടുക്കുകയും ചെയ്തു. സത്യവിശ്വാസികളെ, നിങ്ങൾ എല്ലാവരും അള്ളാഹുലേക്ക് മടങ്ങുക, അള്ളാഹുലേക്ക് പാശ്ചാത്തപിക്കുക, നിങ്ങൾക്ക് വിജയം വേണമെങ്കിൽ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ മാടി വിളിക്കുന്ന ശൈലി ഖുർആനിൽ കാണാം. അള്ളാഹു പറയുന്നു ഖുർആനിൽ, വലൗലാ ഫളുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദ, അള്ളാഹു നിങ്ങളെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഫളലിനെ ചൊരിഞ്ഞിട്ടില്ലെങ്കിൽ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിങ്ങളെ വലയം ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ നിട്ട് ആരും നന്നാവുകയില്ലായിരുന്നേനെ, ആർക്കും നന്നാവാനുള്ള ചാസ് കിട്ടുകയില്ലായിരുന്നേനെ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല, വലാകിൻ അല്ലാഹു യുസക്കി മൻ യശാ വല്ലാഹു സമീഉൻ അലീം, അള്ളാഹു ഇഷ്ടമുള്ളവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തസ്കിയത്ത് നൽകുന്നു, അവർക്ക് ശിക്ഷണം നൽകുന്നു, അവർക്ക് തർബിയത്ത് നൽകുന്നു, അവരെ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്നു, അതിനുള്ള ചുറ്റുപാടുകൾ അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുന്നു. നമ്മളിൽ നിന്നിട്ട് എത്രമാത്രം ചുറ്റുപാടുണ്ടാവണമെന്ന് നിർബന്ധമുണ്ട്, അത്രമാത്രം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അതിനുവേണ്ടിയുള്ള ചാൻസുകൾ കളമൊരുക്കി തരുകയും ചെയ്യുന്നു എന്നത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇതൊക്കെ അള്ളാഹുവിന്റെ ഫളലിൽ നിന്നിട്ട് ചില ഭാഗമായിട്ട് ഇന്ന് മക്ക ഇമാം ഊന്നി പറഞ്ഞതായ ഭാഗമാണ്. അതെ, അള്ളാഹുവിന്റെ ഫളലിൽപ്പെട്ടത് തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പിശാചിന്റെ ശല്യത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി നമ്മളോട് മുൻകൂട്ടി വാണിംഗ് നൽകുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ പൈശാചിക ശല്യങ്ങളുടെ എല്ലാ ഇനങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിന്റെ ഖത്വാത്തുകളെ ബാക്കിൽ നിങ്ങൾ അണിനിരക്കരുത് എന്ന് പറഞ്ഞു. പൈശാചികളുടെ ആ ഖത്വാത്ത് അഥവാ പ്ലാനിംഗ് പരിപാടികൾ, അത് നിങ്ങളെ അസത്യത്തിലേക്ക് തെളിച്ചു കളയും, അത് നിങ്ങളെ അള്ളാഹുവിന്റെ പാതയിൽ നിന്നിട്ട് ദൂരപ്പെടുത്തി കളയും, അള്ളാഹുവിന്റെ സൽപാന്താവിൽ നിന്നിട്ട് വിദൂരപ്പെടുത്തി കളയുകയും ചെയ്യും. അതുകൊണ്ട് അവകളിൽ നിന്നിട്ട് ദൂരപ്പെടാനുള്ളതായ മാധ്യമങ്ങളും വഴികളും ഖുർആനിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അള്ളാഹു സുബ്ഹാനഹു വതആല ദശക്കണക്കിൽ ആയത്തുകളിലൂടെ ആ പൈശാചിക ശല്യത്തെ തൊട്ട് നമുക്ക് പിടിപ്പിച്ചറിയിപ്പിച്ചു, അഥവാ നമുക്ക് വാണിംഗ് നൽകി. അത് നമുക്ക് അള്ളാഹു ചെയ്തതായ ഫളലുകളുടെ ഒരു ഭാഗമാണ്. വലൗലാ ഫളുല്ലാഹി അലൈക്കും വറഹ്മതുഹു ലത്തബഅതുമു ശൈത്താന ഇല്ലാ ഖലീല, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഫളലില്ലെങ്കിൽ, അള്ളാഹുവിന്റെ ഫളല് നിങ്ങളിലേക്ക് ചൊരിഞ്ഞിട്ടില്ലെങ്കിൽ, അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങളെ ചൊരിഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങൾ പിശാചിന്റെ ബാക്കിൽ അണിനിരന്നിരുന്നേനെ, പിശാചിനെ പിമ്പറ്റിയിരുന്നേനെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ ആ ഫളല് കൊണ്ടാണ് നാം ആ പൈശാചിക ശരീരത്തിൽ നിന്നിട്ട് മോചിക്കാറുള്ളത്. നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് എത്തിയവരെത്താറുള്ളത്, അല്ലെങ്കിൽ വീട്ടിൽ നമസ്കരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വീട്ടിലേക്ക് നമസ്കാര സമയമാകുമ്പോൾ അതിനുവേണ്ടി ഒരുങ്ങാറുള്ളത്. എന്തെല്ലാം അനുഗ്രഹങ്ങൾ, എന്തെല്ലാം രൂപത്തിലുള്ളതായ ഇബാദത്തുകളുടെ ഇനങ്ങൾ ഈ റമദാൻ മാസത്തിൽ പ്രത്യേകിച്ച് ചെയ്യാനുള്ള ചുറ്റുപാട് ലഭിക്കുമ്പോൾ അത് ചെയ്യാനുള്ള പ്രേരണ നമുക്ക് ലഭിക്കുന്നു. അതിൽ നിന്നിട്ട് ആ ശഹവത്തുകളോടും ദേഹേച്ഛയോടും വിടവാങ്ങാനുള്ള തൗഫീഖ് ലഭിക്കുന്നു. അതൊക്കെ അള്ളാഹുൽ കൂടി വരുന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നസർ, അള്ളാഹുവിന്റെ തംകീന്, അത് അള്ളാഹുവിന്റെ ഫളലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഷെട്ടികൾക്ക് ചെയ്യുന്നതായ ഫളലുകളെ കുറിച്ച്, അള്ളാഹുവിന്റെ നസറുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്ന് മക്ക ഇമാം സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ മുമ്പിലേക്ക് അർശനെ സിംഹാസനത്തെ എത്തിച്ചതായ ആ ആയത്ത് ഊതിയിട്ടായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല തംകീൻ ചെയ്തു കൊടുത്തതായ ഭാഗം പറഞ്ഞത്. എന്തുകൊണ്ട്? അതിൽ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം
എന്ന് പറയുകയുണ്ടായി. ആ പദത്തെ പറയാൻ വേണ്ടി ആയിരിക്കാം മക്കാ ഇമാമ് ആ ഉദാഹരണത്തെ എടുത്തു പറഞ്ഞത്. അവരുടെ മുമ്പിൽ സിംഹാസനത്തെ എത്തി കണ്ടപ്പോൾ ഇത് എന്റെ റബ്ബി എനിക്ക് ചെയ്ത ഫദലാണ്, ഇത് എന്റെ കൈയൊന്നും ഇല്ല, എനിക്കൊരു കൈയും ഇതിലില്ല, എന്റെ പ്രവർത്തനം ഇല്ല ഇതിൽ, ഇത് മുഴുവനും അള്ളാഹുന്റെ ഫദൽ കൊണ്ടാണ് എന്ന് മഹാനായ സുലൈമാൻ നബി ഇസ്ലാം പറഞ്ഞു എന്ന് നമ്മളോട് നമുക്ക് സ്മരിക്കാൻ വേണ്ടി ഞാൻ ഉണർത്തുകയാണ്. പറഞ്ഞതായ ഭാഗം കാണാം. അല്പം ദിവസം മുമ്പ് റമദാൻ മാസം 17 നമ്മുടെ മുമ്പിൽ വിട്ടുകടന്നുപോയി. ആ ദിവസത്തിൽ ബദർ യുദ്ധം നടന്നതായ ദിവസമാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വതാല ഖുർആനിൽ മന്നു ചെയ്തു, എടുത്തു പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ചെയ്തതായ വിശാലമായ അനുഗ്രഹത്തിൽ പെട്ടതാണ് ബദർ യുദ്ധത്തിൽ നിങ്ങൾക്ക് അല്ലാഹു വിജയം നൽകി. ആ ഏറ്റവും ചുരുങ്ങിയ വിഭാഗമാകുന്ന നിങ്ങളെ, നിങ്ങളെക്കാളും 3.5 വലിപ്പമുള്ളതായ മക്കാരോട് പോരാടിയിട്ട് വിജയിക്കാനുള്ളതായ ചാൻസ് നിങ്ങൾക്ക് നൽകി. അതേസമയത്ത് നിങ്ങൾ മദീനയിൽ നിന്നിട്ട് പുറപ്പെട്ടപ്പോൾ കച്ചവട സംഘത്തെ കീഴടക്കണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു വന്നിരുന്നത്. ആ ഉദ്ദേശമായിരുന്നു. പക്ഷെ ഞാൻ റൂട്ട് മാറ്റി. ഞാൻ നിങ്ങൾക്ക് തീരുമാനിച്ചതായ ഒരു മഹാപരീക്ഷണമുണ്ടായിരുന്നു. ആ പരീക്ഷണത്തിൽ നിങ്ങൾക്ക് റാങ്ക് നേടാൻ സാധിക്കുകയും ചെയ്തു. അത് മുഹമ്മദ് നബിക്കുള്ള പരീക്ഷണമായിരുന്നു, സഹാബാക്കൾക്കുള്ള മൊമ്പന്മാർക്കുള്ള പരീക്ഷണമായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയതായ ഒരു പരീക്ഷണ രംഗവും അതേസമയത്ത് ഒരു വിജയിച്ച രംഗവും അത് ബദർ യുദ്ധത്തിൽ കൂടിയാണ് നാം കണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതാലയിലേക്ക് മാത്രം മടങ്ങുവാനും അല്ലാഹുവിനോട് മാത്രം കേണപേക്ഷിക്കുവാനും അല്ലാഹുവിനോട് മാത്രം ഇസ്തിഗാസ നടത്തുവാനും അങ്ങനെയാണ് വേണ്ടത് എന്ന് ലോകത്തിന് പാഠം പഠിപ്പിക്കുവാനും തൗഹീദിന്റെ മജ്ജിയാകുന്ന ആ പ്രാർത്ഥന മുഴുവനും അല്ലാഹുവിനോടല്ലാതെ പാടില്ല. ഏത് പ്രയാസമുള്ള രംഗമായിരുന്നാലും അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തവരായ മുഹമ്മദ് നബി, അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തവരായ നബിമാർ കഴിഞ്ഞാലുള്ളതായ ആ സഹാബാക്കൾ, അല്ലാഹുവിനോടാണ് ഇത് സസ്തഗീസൂന റബ്ബക്കും, നിങ്ങളുടെ നാഥനോട് നിങ്ങൾ സഹായാർത്ഥന, നിങ്ങൾ ഇസ്തിഗാസ ചെയ്തതായ രംഗത്തെ നിങ്ങൾ ഓർക്കണം മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് ഫദൽ ചെയ്തതായ ആ ശ്രേഷ്ഠതയെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഇത് സസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബി അൽഫി മിനൽ മലായികത്തി മുർദിഫീൻ, ആയിരക്കണക്കിന് മലക്കുകളെ നിങ്ങൾക്ക് സഹായിയായിട്ട് ഇറക്കിയും കൊണ്ട് നിങ്ങളെ ബഹുമാനിച്ച് ആദരിച്ച രംഗത്തെ അല്ലാഹു സുബ്ഹാനഹു വതാല വലഖദ് നസറക്കും അല്ലാഹു ബി ബദർ, ബദർ യുദ്ധത്തിൽ നിങ്ങൾക്ക് അല്ലാഹു സഹായത്തെ ഇറക്കിയില്ലേ, അല്ലാഹ് നിങ്ങളെ സഹായിച്ചില്ലേ, വാന്തും അതില്ല, നിങ്ങൾ ആ സമയത്ത് ശക്തിയില്ലാത്തവരായിരുന്നു, നിങ്ങൾ ശേഷിക്കെട്ടവരായിരുന്നു. ആ സന്ദർഭത്തിൽ നിങ്ങൾ ഇനി മേലിൽ ഇത്തരം അനുഗ്രഹങ്ങളെ, ഇത്തരം അള്ളാഹുവിന്റെ വിശാലമായ ആ ഫളലിനെ നിങ്ങൾ ഓർക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ തഖ്വയിൽ മുഴുകേണ്ടതും അള്ളാഹുലേക്ക് മടങ്ങേണ്ടതും നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുന്നവരായി മാറേണ്ടതുമാണ് എന്നാണ് ആയത്ത് സമാപിച്ചത്. അത് നാം ഓർക്കേണ്ടത് ഭാഗമാണ്. ഇത്രയെല്ലാം അനുഗ്രഹിച്ചതായ, നമുക്ക് വിജയിക്കാൻ ചാൻസ് നൽകിയതായ, ഷിർക്ക് തൗഹീദ് എന്നത് വേറുതിരിഞ്ഞ് കണ്ടതായ ഒരു മഹാ ഫുർഖാനിന്റെ ദിവസമായിരുന്നു ആ ബദർ യുദ്ധം നടന്നതായ ദിവസം. ആ ഫുർഖാനിന്റെ ദിവസത്തിൽ നമുക്ക് വിജയം നൽകിയതായ ആ വിജയം മഹാ അത്ഭുതകരമാവിധം, സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമാവിധമുള്ളതായ വിജയമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും അവരുടെ കൂടെയുള്ളതായ 313, 314, 317 പേരായിരുന്നതായ ചുരുക്കം സഹാബാക്കൾക്കും ഈ വിശുദ്ധ റമദാനിലൂടെ, ഇങ്ങനെയുള്ള റമദാനിലൂടെ പണ്ടൊരു കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് പുറപ്പെട്ട, ഞാനിരിക്കുന്ന ഈ മദീനയിൽ നിന്നിട്ട് പുറപ്പെട്ടതായ ആ ചുരുങ്ങിയ ഒരു സമൂഹമാകുന്ന അള്ളാഹുവിന്റെ, അള്ളാഹു ഇഷ്ടപ്പെട്ട സാബിഖീങ്ങളായ മുമ്പന്മാരായ ആ മുഹാജിറുകളും അൻസാറുകളും ഇവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബേക്ക് അടുന്നിരുന്നുകൊണ്ട് ബദറിലേക്ക് ചെന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ തീരുമാനമാണ് അവിടെ നടന്നത്. അതെന്താണ്? അതുപോലെ തന്നെ യഥാർത്ഥ വിശ്വാസം, യഥാർത്ഥ ആരാധന അല്ലാഹുക്ക് മാത്രമായിരിക്കണം എന്നതായ അവിടെ പുലരണം. അതിന് വിപരീതമായതായ ഷിർക്കിന്റെ പതാകയുമായിട്ട് ബദറിലേക്ക് വന്നവരായ മക്ക കാഫിറുകളുടെ ആ കുതന്ത്ര മന്ത്ര തന്ത്രങ്ങളും അവരുടെ പരിശ്രമങ്ങളും പരാജയപ്പെടണം എന്നുള്ളതിന്റെ തീരുമാനമായിരുന്നു. ആ തീരുമാനമാണ് വിജയിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വതാല വിജയിപ്പിച്ചത്. അതും അല്ലാഹു നമുക്ക് ചെയ്തു തന്നതായ മഹാ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു വിശുദ്ധ ഖുർആൻ അദീമിലൂടെ, സൂറത്ത് തൗബയിലൂടെ അല്ലാഹുവിന്റെ റസൂലിന് പിൻകാലഘട്ടത്തിൽ അഥവാ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് മക്ക റിപ്പബ്ലിക്കാക്കാനുള്ളതായ ചാൻസ് നൽകിയതായ സന്ദർഭം വന്നതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്.
ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചെയ്തു കൊടുത്തതായ ഒരു പ്രത്യേകതയായിരുന്നു എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് തൗബ സൂറത്ത് ഇറക്കിയിട്ട് സഹാബാക്കളെ ഇവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനോടൊപ്പം മിനയിലേക്കും അറഫയിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്യുന്നതിന് മുമ്പുള്ളതായ വർഷത്തിൽ അയക്കുകയുണ്ടായി. ആ അയച്ചതായ ആയത്തുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു സുബ്ഹാനഹു വതാല സൂറത്ത് തൗബയിലൂടെ അറിയിച്ചതായ ഭാഗമായിരുന്നു എന്ത്? നിങ്ങൾ മക്കയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്നമൽ മുശ്രിക്കൂന നജസ്, അവിടെയുള്ളതായ ആ താമസിക്കുന്ന വിഭാഗം, ഇപ്പോൾ അവിടെ മക്കയിൽ താമസിക്കുന്ന വിഭാഗം, അവര് സത്യനിഷേധികളാണ്, അവർ അല്ലാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്, അവർ ബിംബങ്ങളെ പൂജിക്കുന്നവരാണ്, അവർ നബിമാരുടെയും സാലിഹീങ്ങളുടെയും ബിംബങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരാരാധിക്കുന്നവരാണ്, അവർക്ക് നേർച്ചയാക്കുന്നവരാണ്, അവർ കറക്കുന്നവരാണ്, അവർ അല്ലാഹുവിനോട് മല്ലിടുന്നവരാണ്, അവർ അല്ലാഹുവിനോട് മത്സരിക്കുന്നവരാണ്, അല്ലാഹുവിന്റെ കഴിവ് കേൾപ്പ് മനസ്സിലാക്കാത്തവരാണ്, അതുകൊണ്ട് അല്ലാഹുവിന്റെ കൂടെ അള്ളാഹു ഷിട്ടിച്ച ഷിട്ടികളെ പങ്കുചേർക്കുന്നവരാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആ വിഭാഗം മക്കയിൽ അടുത്ത വർഷം മുതൽ എന്ത് ചെയ്യരുത്? അവർ അടുത്തു പോകരുത്, അവർ പ്രവേശിച്ചു പോകരുത് എന്ന ആയത്തിറക്കുകയുണ്ടായി. ആ ആയത്തിറക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം മദീനക്കാരാകുന്ന സഹാബാക്കൾക്ക് പ്രയാസമുണ്ടായി. അവിടെ നാം മക്കാർക്ക് മക്കയിൽ താമസിക്കാനുള്ള ചാൻസ് ഇനി നൽകിയില്ലെങ്കിൽ അവർ ബിസിനസിന്റെ ഉടമകളല്ലേ? അവർ കാശുള്ളവരല്ലേ? അവര് നമ്മുടെ നാട്ടിൽ ബിസിനസ് സംബന്ധമായതായ ആ ക്ഷീണം വരികയില്ലേ എന്നത് അവർക്ക് തോന്നുകയുണ്ടായി. ആ തോന്നൽ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഫളൽ കൊണ്ട് നിങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതാല സമ്പന്നരാക്കി മാറ്റും എന്ന അള്ളാഹുവിന്റെ സത്യവാഗ്ദാനം അവിടെ വരികയുണ്ടായി. ആ സമ്പന്നരാക്കി മാറ്റുമെന്ന സത്യവാഗ്ദാനം നാം പിന്നെ പുലർന്നിട്ട് കാണുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായ മറ്റു പോരാട്ടങ്ങളിലൂടെ യുദ്ധങ്ങളിലൂടെ എല്ലാം ഗനീമത്തുകൾ ശേഖരിക്കുവാനും നാടുകൾ കീഴടക്കുവാനും സമ്പന്നരായി മാറുവാനും സഹാബാക്കൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്തതായ പ്രത്യേകത അള്ളാഹുവിന്റെ ഫളൽ നാം തുറിച്ചു കാണുകയും ചെയ്തു. അങ്ങനെയുള്ളതായ അള്ളാഹുവിന്റെ ഫളൽ എണ്ണിത്തീർക്കാൻ പറ്റാത്തത് ഇന്ന് മക്ക ഇമാമ് ഒന്നൊന്നായി അല്പാൽപമായി ചിലതിനൊക്കെ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതായ ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അതിൽ പെട്ടത് തന്നെയാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ഈ റംസാൻ പോലത്തെതായ മാസങ്ങളിലൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി തീരുമാനിച്ചു, സൽക്കർമ്മങ്ങൾ ചെയ്തു. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഈമാനോട് കൂടി തന്നെയാണ് ഈ ഭൂമിയോട് വിടവാങ്ങുന്നതെങ്കിൽ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്വർഗമുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് കൂട്ടിച്ചേർക്കുകയുണ്ടായി, നിങ്ങൾ എന്നിട്ട് ആർക്കും തന്നെ അവന്റെ അമല് കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതല്ല, അവന്റെ പ്രവർത്തനം കൊണ്ട് മാത്രം അവന് പ്രവേശിക്കാൻ സാധിക്കുന്നതല്ല. പിന്നെ എന്ത് വേണ്ടി വരും? അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹം അവനെ പൊതിയേണ്ടി വരും. അപ്പോൾ അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹം ഒരാളെ പൊതിയുമ്പോൾ മാത്രമാണ് അവന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. എന്ന ചോദ്യം അവിടുന്ന് ചോദിക്കപ്പെട്ടു, നിങ്ങളും അങ്ങനെ തന്നെയാണോ ദൂതരെ? അഥവാ നിങ്ങൾക്കും അള്ളാഹുവിന്റെ ഫളില്ലെങ്കിൽ സ്വർഗത്തിൽ കടക്കാൻ പറ്റൂലേ? റസൂല് പ്രത്യുത്തരം നൽകുന്നു, വലാ അന ഹത്ത അന, എനിക്കും സാധിക്കുകയില്ല അള്ളാഹുവിന്റെ ഫളൽ എന്നെ പൊതിഞ്ഞാലല്ലാതെ. അള്ളാഹുവിന്റെ ആ വിശാലമായ ഫളലിന്റെ ആ പ്രത്യേകതയാണ് ഇവിടെ മക്ക ഇമാം ഊന്നി പറയുന്നത്. അതിൽ പെട്ടതാണ് നമ്മുടെ മുമ്പിലുള്ളതായ റമദാൻ, അതിൽ പെട്ടതാണ് നമ്മളോട് വിട വാങ്ങിക്കൊണ്ടേയിരിക്കുന്ന റമദാൻ, അതിൽ പെട്ടതാണ് നമ്മുടെ അടുക്കിലേക്ക് പെട്ടെന്ന് ഇന്നലെ വന്ന് ഇപ്പോൾ വിട വാങ്ങുന്നു, അത്രയും സ്പീഡിൽ കൂടി വന്നു പോകുന്നതായ ആ അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച മാസം. ആ മാസത്തിൽ ചെയ്യേണ്ടതായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മാസം കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്യാത്തവനുണ്ടെങ്കിൽ അവൻ മടങ്ങട്ടെ, ശേഷിക്കുന്ന ദിവസത്തിലൂടെ തൗബ ചെയ്യട്ടെ, പാശ്ചാത്തപിക്കട്ടെ, നമസ്കരിക്കാത്തവൻ നമസ്കരിക്കട്ടെ, കള്ളു കുടിക്കുന്നവർ കള്ളൊഴിവാക്കട്ടെ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ അങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് മോചിക്കട്ടെ, എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ നിന്നിട്ടെല്ലാം മോചിക്കട്ടെ, ചാൻസ് ഉണ്ട്. അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹം ഇതാ ആ കവാടം അത് തുറന്നു വെച്ചിരിക്കുകയാണ്. ഇനിയും 10 ദിവസം ശേഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 9 ദിവസം മുമ്പിൽ ശേഷിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങി സത്യത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചാൽ അള്ളാഹുന്റെ ഫളൽ നിന്നെ പിടികൂടും, അള്ളാഹുവിന്റെ ഫളൽ നിനക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും, അള്ളാഹുവിന്റെ ആ വിശാലമായ അനുഗ്രഹം നിന്നെ പൊതിയും, ഉറപ്പാണ്, സംശയമില്ല. പക്ഷേ ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുലേക്ക് മടങ്ങണം, മടങ്ങേണ്ടതുപോലെ മടങ്ങണം. ഇന്ന് മദീന ഇമാം പറഞ്ഞതുപോലെ
മക്കായിമാമന്റെ പ്രസംഗത്തിന്റെ സമാപനത്തിൽ, ഹുതുബയുടെ സമാപനത്തിൽ റംളാ മാസത്തിനെയാണ് അദ്ദേഹം ഘടിപ്പിച്ച് സംസാരിച്ചത്. അള്ളാഹുവിന്റെ ആ വിശാലമായ അനുഗ്രഹത്തിന്റെ കൂട്ടത്തിൽ അതാണ് പിന്നെ വിശദീകരിച്ച് സംസാരിക്കുകയും ചെയ്തത്. എന്നാൽ മദീനായിമാമ് പറഞ്ഞ ശൈലി കേൾക്കുക, അതേ അള്ളാഹുവിന്റെ നിയമത്തിൽ അള്ളാഹു ചെയ്തതായ ആ വിശാലമായ നിയമത്തിൽ അള്ളാഹുവിന്റെ മൗസിം, അള്ളാഹുവിന്റെ മവാസിം, മവാസിം എന്ന് പറഞ്ഞാൽ സീസണുകൾ, അനുഗ്രഹീത സീസണുകൾ, ആ സീസണുകളിൽ എന്തുണ്ട്? ലൈലത്തുൽ ഖദ്ർ അടക്കമുള്ളതായ 10 ദിവസം ഇപ്പോൾ ശേഷിക്കുന്നുണ്ട്. അത് മദീനായിമാം ഊന്നി പറയുകയാണ്. അവിടെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ശൈലിയാണ് മദീനായിമാം പിന്നെ നമ്മളോട് സൂചിപ്പിച്ചത്. അത് അടിവരായിട്ട് മനസ്സിലാക്കുക. മൻ ഖാമ ലൈലത്തൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ, ഒരാൾ ലൈലത്തുൽ ഖദ്റിൽ നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ, ലൈലത്തുൽ ഖദ്റിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കേണപേക്ഷിക്കുകയാണെങ്കിൽ, ഈമാനൻ വഹ്തിസാബൻ, അള്ളാഹുലുള്ള കെട്ടുറപ്പുള്ള വിശ്വാസത്തോടു കൂടിയായിരിക്കണം. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനല്ലാതെ ആരാധനകൾ കേറാൻ പാടില്ല എന്ന നിർബന്ധമുള്ള, അള്ളാഹുവിന്റെ കഴിവ് കേൾപ്പ് മനസ്സിലാക്കുന്ന, അള്ളാഹുവിന് മാത്രം നേർച്ചയാക്കുന്ന, അള്ളാഹുവിന് മാത്രം മറക്കുന്ന, അള്ളാഹുവിനെ മാത്രം ഹൃദയത്തിന്റെ അകത്തിന്റെ അകത്തിൽ നിന്നിട്ട് ആരാധനയാകുന്ന, സ്നേഹം സ്നേഹിക്കുന്ന, ആരാധനയാകുന്ന, ഭയം ഭയപ്പെടുന്ന ആ സത്യവിശ്വാസിയായ, ആ അള്ളാഹുലേക്ക് തവക്കുലാക്കുന്നവരായ, മുഹ്തസിബായ, മുഅ്മിനായ മനുഷ്യനായിരിക്കണം. അപ്പോൾ ഈമാനോടു കൂടിയായിരിക്കണം നാം ചെയ്യുന്ന അമലുകൾ. ഏത് അമലുകൾ നാം ചെയ്യുമ്പോൾ ഈമാനോടുകൂടി അല്ല അമൽ ചെയ്യുന്നതെങ്കിൽ ആ അമലിന് യാതൊരു പ്രയോജനവുമില്ല എന്നത് പഠിപ്പിക്കാൻ വേണ്ടി ഖുർആൻ പഠിപ്പിച്ച മെയിൻ തത്വമാണത്. ആ മെയിൻ തത്വത്തിന്റെ ഷോർട്ടായ ഭാഗമായിട്ട് റസൂല് റമദാൻ പറഞ്ഞപ്പോഴും പറഞ്ഞു, റമദാനുള്ള നോമ്പ് പറഞ്ഞപ്പോഴും, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, ആരെങ്കിലും റമദാൻ മാസത്തിൽ ഈമാനോടുകൂടിയും പ്രതിഫലത്തെ കാംക്ഷിച്ചുകൊണ്ടും സത്യവിശ്വാസിയായിട്ടുമാണ് നോമ്പ് പിടിക്കുന്നതെങ്കിൽ അവന്റെ എല്ലാ ചെറുദോഷങ്ങളും പുറത്തു കൊടുക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദ്റിൽ ഒരാള് നിബന്ധന, ഈമാനോടുകൂടി നിന്ന് നമസ്കരിച്ചാൽ, ഈമാനോടുകൂടി പ്രാർത്ഥിച്ചാൽ, ഈമാനോടുകൂടി ധർമ്മം ചെയ്താൽ, ഈമാനോടുകൂടി ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ചെയ്താൽ, ഈ സൽക്കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഹൈലുള്ള നിഫാസുള്ളവരെ വരെ മദീന ഇമാമ പറയുന്നു, അവർക്കും എന്ത് ചെയ്യാം, ഇതിൽ പങ്കുചേരാം. എനിക്കിപ്പോൾ ഞാൻ അടുക്കലാണല്ലോ, എനിക്ക് കൂടി നിർബന്ധമാണല്ലോ, അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ എനിക്ക് ആരാധിക്കാൻ പറ്റൂലല്ലോ എന്ന് മനസ്സിലാക്കരുത്. അവരാൽ സാധിക്കുന്നതായ പല പ്രവർത്തനങ്ങൾ അവരെ കൊണ്ട് ചെയ്യാം. അതിൽപ്പെട്ടതാണ് ദിക്റുകൾ ചെല്ലാം, സദഖ ചെയ്യാം, ഇസ്തിഗ്ഫാർ ചെയ്യാം, പ്രാർത്ഥിക്കാം, റസൂലുള്ളാഹി നബിയെ സ്വലാത്ത് ചെല്ലാം. ചില അഭിപ്രായത്തിൽ ഖുർആൻ മനപ്പാടം വിട്ടതായ ഖുർആൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് കാണുകയാണെങ്കിൽ മുസ്ഹഫ് തൊടാതെ ചില അഭിപ്രായത്തിൽ ഖുർആൻ ഓതാം ഹൈദുള്ളവർക്ക് എന്നും അഭിപ്രായമുണ്ട് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ. എന്തുകൊണ്ട്? കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് ഹൈദുള്ള സമയത്ത് ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്ന വ്യക്തമായ തെളിവ് നമ്മുടെ മുമ്പിൽ വരാത്തത് കൊണ്ട് തന്നെ പണ്ഡിതന്മാര് അത് അനുവദനീയമാണ്. പക്ഷേ മുസ്ഹഫിനെ തൊടരുത്, അവര് തൊടാതെ അവർക്ക് ഓതുന്നത് കൊണ്ട് തെറ്റില്ല എന്നാണ് പണ്ഡിതന്മാർ കൂട്ടിച്ചേർത്തത്. അത് ഹൈദുള്ള നിഫാസുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഇസ്തിഹാദത്തുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കേണ്ടതില്ല. അഥവാ ചോര വാർച്ചയുള്ളതായ, ചോര ഒഴുകുന്നതായ, നസീഫുള്ളതായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് നിർബന്ധമാണ്, അവർക്ക് നിസ്കാരവും നിർബന്ധമാണ്. അതേസമയത്ത് അവര് മറ്റുള്ളവരെ പോലെയല്ല, ഹൈദുള്ളവരെ പോലെയല്ല, നിഫാസുള്ളവരെ പോലെയല്ല, അവർക്ക് എല്ലാം ഈ റമദാനിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ അവർക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ ഹൈദുള്ള നിഫാസുള്ള ജനാബത്തുള്ള വിഭാഗത്തിന് ഒഴിവാക്കേണ്ടതായ ഭാഗമാണ് റമദാനിൽ എത്തിക്കാഫ് എന്ന് പറയുന്നത്. അത് പള്ളിയിൽ ചടഞ്ഞിരിക്കേണ്ടതായ അമലാണ്. ആ ചടഞ്ഞിരിക്കേണ്ടതായ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അള്ളാഹുവിനെ മാത്രം സ്മരിച്ച് ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, നിസ്കരിച്ചുകൊണ്ട്, കേണപ്പഴിച്ചുകൊണ്ട്, തൗബ ചെയ്തുകൊണ്ട് ആ പള്ളിയിൽ ചടഞ്ഞുകൂടുക, അള്ളാഹുവിന്റെ വീടുകളിൽ ചടഞ്ഞുകൂടുക, അതാണ് എത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തിലേക്ക് അള്ളാഹുലേക്ക് മാത്രം ലയിക്കാൻ വേണ്ടി, അള്ളാഹുലേക്ക് മാത്രം അടുക്കാൻ വേണ്ടി ഷിട്ടികൾ തെരഞ്ഞെടുക്കുന്നതായ ഒരു ശൈലിയാണത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നാം ഇവിടെ റസൂൽ മദീനയിൽ ജീവിച്ചപ്പോൾ യുദ്ധമില്ലാത്ത സന്ദർഭം, ശത്രുക്കളുമായി നേരിടുക എന്നതുപോലത്ത മക്ക ഫതഹൻ സംഭവിച്ചതുപോലെ, ബദറിൽ സംഭവിച്ചതുപോലെ ഉള്ളതായ സന്ദർഭം അല്ലാത്ത സന്ദർഭത്തിലൊക്കെ റമദാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ എന്ത് ചെയ്യും? എഹ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ആ എഹ്തികാഫിനെ കുറിച്ചും കുറച്ച് വിശദീകരിച്ചിട്ട് മദീനായിമാം പറയുകയുണ്ടായി, ശുദ്ധി ഉണ്ടാവൽ നിർബന്ധമില്ലാത്ത ഒരു ഇബാദത്താണത് എന്ന് പറഞ്ഞാൽ ഒതു പിടിക്കേണ്ടതില്ല, ഒതോടുകൂടി തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അതേസമയത്ത് ഹൈദ് ഉണ്ടാവാൻ പാടില്ല, നിഫാസ് ഉണ്ടാവാൻ പാടില്ല, ജനാബത്ത് ഉണ്ടാവാൻ പാടില്ല. ജനാബത്ത് ഉണ്ടായാൽ ഉടനെ തന്നെ പള്ളിയിൽ നിന്നിട്ട് പുറത്തു പോകേണ്ടതും, അഥവാ സ്കലനം സംഭവിച്ചു പോയാൽ എന്നിട്ട് അവൻ കുളിക്കേണ്ടതുമാണ്. എന്നാൽ എഹ്തികാഫ് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതായ നിങ്ങളുടെ ഭാര്യയുമായിട്ട്
ഭാര്യമാരുമായിട്ട് നിങ്ങൾ ബന്ധം പുലർത്തരുത്. എത്തിക്കാഫിരിക്കുന്ന സമയത്ത് റമദാൻ മാസത്തിൽ പട്ടാ പകരിൽ പാടില്ലാത്തതുപോലെ എത്തിക്കാഫിരിക്കുന്ന സന്ദർഭത്തിൽ പള്ളിയിൽ രാത്രിയും പാടില്ല, പകലിലും പാടില്ല. സ്ത്രീകളുമായുള്ള ബന്ധം അഥവാ ഭാര്യമാരുമായുള്ള ബന്ധം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ തീർത്ത് പറഞ്ഞതായ ഭാഗമാണ്. അതാണ് തഹാറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളതായ ആ എത്തിക്കാഫ് ഇരിക്കുകയാണെങ്കിൽ അത് മഹാ ഇബാദത്താണ്. മഹാ അള്ളാഹ്ക്ക് ചെയ്യുന്ന റമദാൻ മാസത്തിൽ ചെയ്യുന്ന അവസാനത്തപ്പത്തിൽ ചെയ്യുന്നതായ ആ ഇബാദത്തുകളിൽ ഏറ്റവും പുണ്യമുള്ള ഇബാദത്തുകളിലും സുന്നത്തായ ഒരു ചടങ്ങിലും പെട്ടതാണത്. ആരെങ്കിലും നേർച്ചയാക്കിയാൽ അത് നിർബന്ധമായി മാറുകയും ചെയ്യും, അത് വേറെ വിഷയം. എന്നാൽ ഇങ്ങനെയുള്ളതായ ഈ ഇബാദത്ത് ചെയ്യുന്നതായ മാസത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല സംസാരിച്ച സന്ദർഭത്തിൽ തന്നെയാണ് പ്രാർത്ഥനയെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാ ഇദാ ദആൻ ഫലസ്തജീബൂലി വലിയുമിനു ബി ലഅല്ലഹും യർശദൂൻ എന്നതായ ആ പ്രാർത്ഥനയുടെ പ്രത്യേകത ഉദ്ധരിക്കുന്നതായ, വിവരിക്കുന്നതായ, വിശേഷണം ഉദ്ദേശിക്കുന്നതായ ആ പറയുന്നതായ ഭാഗങ്ങൾ ഊന്നി പറഞ്ഞത്. എന്നോട് എന്റെ അടിമ ചോദിക്കുകയാണെങ്കിൽ എന്റെ അടിമ എന്നോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ അവനിലേക്ക് അങ്ങേയറ്റം അടുത്തവനാണ്, അടുത്ത ആളാണ്. ഉജീബു എന്നോട് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാനാണ് ഉത്തരം ചെയ്യുക, ഞാൻ ഉത്തരം ചെയ്യുക തന്നെ ചെയ്യും. മറ്റാർക്കും അതിന് അധികാരമോ അനുവാദമോ ഞാൻ നൽകിയിട്ടില്ല, നബിമാർക്കും നൽകിയിട്ടില്ല, ഔലിയാക്കന്മാർക്കും നൽകിയിട്ടില്ല, സാലിഹീങ്ങൾക്കും നൽകിയിട്ടില്ല, ഖബറാളികൾക്കും നൽകിയിട്ടില്ല, മലക്കുകൾക്കും നൽകിയിട്ടില്ല, ജിന്നുകൾക്കും നൽകിയിട്ടില്ല. എന്റെ അധികാരം മാത്രമാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുക എന്നത്. അതുകൊണ്ട് എന്നോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയുന്നതായ ആ ശൈലി റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു റമദാൻ മാസത്തിനെ കുറിച്ച് ചർച്ച ചെയ്തതായ ആയത്തുകളുടെ മധ്യത്തിൽ കൂട്ടിച്ചേർത്തു. എന്തിനു വേണ്ടിയാണ്? ഈ റമദാൻ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കേണ്ടതായ മാസമാണ്, അള്ളാഹുലേക്ക് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതായ മാസമാണ്. ആ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമല്ലാതെ പാടുള്ളതുമല്ല എന്നതൊക്കെ വിവരിച്ചു തരാൻ വേണ്ടിയും നമ്മുടെ നേതാക്കളായ ബദരീങ്ങൾ, നമ്മുടെ നേതാവായ കണ്ണിലുണിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ പണ്ട് ബദറിൽ വെച്ചിട്ട് അള്ളാഹുനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വിജയം കൈവരുത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയതായ മാസമാണ്, ദിവസങ്ങൾ ഉൾക്കൊള്ളുന്നതായ മാസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ മാസത്തെ നാം അവസാനിക്കുന്നതിന് മുമ്പ് ഉപയോഗപ്പെടുത്തുക. അവസാനിക്കുന്നതിന് മുമ്പ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ എലുത്തൽ ഖദറുണ്ടായിരിക്കാം. ശ്രേഷ്ഠതയുള്ളതായ ദിവസമാണ് ആയിരത്തിൽ പരം മാസം. ആയിരം മാസമല്ല, ആയിരത്തിൽ പരം മാസം. ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫ് ശഹർ, ആയിരത്തിൽ പരം മാസങ്ങൾ. 83 കൊല്ലവും 4 മാസവുമാണ് ആയിരം. ആയിരം മാസത്തേക്കാൾ പ്രതിഫലം ലഭിക്കുന്നതായ ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ. ഒരു രാത്രിയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്, ആ രാത്രിയിൽ നാം ചെയ്യേണ്ടതായ സൽക്കർമ്മം അത് പള്ളിയിൽ കൂടി ചടഞ്ഞിട്ട് അള്ളാഹുലേക്ക് മടങ്ങിയിട്ട് അവനോട് ചോദിക്കാൻ. എന്നാൽ അത് ലൈലത്തുൽ ഖദ്റിന് രാത്രിയിൽ തന്നെ എന്ത് ചെയ്യാറുണ്ട്? അറിവില്ലാത്തതായ ഷിയാക്കളെ പോലത്തെവരൊക്കെ ഖബർ അന്വേഷിച്ച് നടക്കാറുണ്ട്. ഖബറിലേക്ക് പോകേണ്ട ദിവസമല്ല ലൈലത്തുൽ ഖദ്ർ. നാം പള്ളിയിലേക്ക് പോകുമ്പോൾ ഖബറാളികളോട് അസ്സലാമു അലൈക്കും യാ അഹൽ ഖുബർ എന്ന് പറയാമെന്നല്ലാതെ ഖബർ അന്വേഷിച്ച് പോകേണ്ട ദിവസമല്ല ലൈലത്തുൽ ഖദ്ർ. നല്ല ദിവസം വരുമ്പോഴൊക്കെ ഖബറിലേക്ക് പോകലാണ്. എന്താണ് അവരുടെ ലക്ഷ്യം? ആ ഖബറാളികളിലൂടെ ഭൗതിക നേട്ടങ്ങൾ നേടിയെടുക്കണം, അതാണ് ലക്ഷ്യം. അതാണ് ഭൗതികമാണ് എല്ലാവർക്കും ലക്ഷ്യം. എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ചോദിക്കുന്ന ചോദ്യത്തിന് കടക വിരുദ്ധമാണ് അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, നിങ്ങളെ ശിക്ഷിച്ച, നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന, നിങ്ങൾക്ക് പാനീയം നൽകുന്ന, നിങ്ങൾക്ക് ആകാശം ശിക്ഷിച്ച, നിങ്ങൾക്ക് ഭൂമിയെ ശിക്ഷിച്ച, നിങ്ങൾക്ക് വേണ്ടി സൂര്യ ചന്ദ്രനെ ശിക്ഷിച്ച ആ റബ്ബ് പോലെ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റാൻ നിങ്ങൾ എന്തിനാണ് ഞാൻ എന്റെ ശിക്ഷികളായ അടിമകളിലേക്ക് പോകുന്നു എന്നുള്ള ചോദിക്കുന്ന ചോദ്യത്തെ വിലവെക്കാതെ വലിച്ചെറിഞ്ഞുകൊണ്ട് അവഗണിച്ചുകൊണ്ട് ആ നീച നികൃഷ്ട ചിന്താഗതിയാകുന്ന അല്ലാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുക എന്നതായ തത്വവുമായി പേര് നടക്കുന്നവര് റമദാനിൽ ഒഴിവല്ല, ലൈലത്തുൽ ഖദ്റിൽ ഒഴിവല്ല. അങ്ങനെയുള്ള ഇനത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി ഓരോരുത്തരും പാടുപെട്ട് യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം എന്താണെന്ന് വിശുദ്ധ ഫുർഖാനുൽ അളീമിലൂടെയും തിരു സുന്നത്തിലൂടെയും പഠിക്കേണ്ടതുപോലെ പഠിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ച് നമ്മുടെ സലഫ് സാലിഹികൾ ജീവിച്ചതുപോലെ, സഹബാക്കൾ ജീവിച്ചതുപോലെ, താബിഈങ്ങൾ ജീവിച്ചതുപോലെ നാം ജീവിക്കാൻ വേണ്ടി പാടുവേണം. നമ്മുടെ മദ്ഹബിന്റെ ഇമാമുകൾ ജീവിച്ചതുപോലെ നാം ജീവിക്കാൻ വേണ്ടി അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ നാം പഠിക്കണം. എന്നിട്ട് നമുക്ക് അവർ പോയ സ്വർഗത്തിലേക്ക് പോകാൻ, അവർ സഹബാക്കൾ പോകുമെന്ന് ഖുർആൻ ഏറ്റെടുത്ത ആ സ്വർഗത്തിലേക്ക് എത്താൻ നാം വഴി കണ്ടെത്തണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിശുദ്ധ മാസത്തിൽ നമുക്ക് ചെയ്തു തന്നതായ ഈ വിശാലമായ ഫളലിനെ നാം ഉപയോഗപ്പെടുത്തിയും കൊണ്ട് അതിന് അർഹപ്പെട്ടവരായി മാറാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അതിനും അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മിൽ നിന്നിട്ട് പലരും ഈ കഴിഞ്ഞ ആഴ്ചകൾ മരിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബക്കാർ ഇങ്ങനെയുള്ള ക്ലാസ്സിൽ വെച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവേ അവരുടെ കബറുകളെ സ്വർഗത്തോപ്പാക്കി മാറ്റണ രക്ഷിതാവേ, അവരോടൊപ്പം ഞങ്ങളെയും ഈ സ്വർഗത്തിൽ ഒരുമിച്ചുകൂട്ടാൻ രക്ഷിതാവേ. ഞങ്ങൾക്ക് ഇനിയും ഇനിയും റമദാനുകളെ സ്വീകരിക്കുവാനും ഇങ്ങനെയുള്ള മഹാ
നീ ബഹുമാനിച്ച് ആദരിച്ചതായ രാത്രികളെ സ്വീകരിക്കുവാനും നിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അതിൽ സൽക്കർമ്മങ്ങൾ കൂടുതൽ കൂടുതലായി ചെയ്യുവാനുമുള്ളതായ ദീർഘായസും ആരോഗ്യവും തൗഫീഖും ഞങ്ങൾക്കും ഞങ്ങളുടെ കുട്ടികൾക്കും സന്താനങ്ങൾക്കും ഭാര്യമാർക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളോട് വസീഫ് ചെയ്തവർക്കും മുസ്ലിം ലോകത്തിനും നീ തൗഫീഖ് നൽകണേ രക്ഷിതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ മദീനത്തിൽ മുനവറയിൽ നിന്നിട്ട് നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഉപദേശത്തിന് ഞാൻ വിരാമമിടുന്നു. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിനു അലാ ആലി മുഹമ്മദ് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.